നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. പഴം വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോയാണ്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ പാളയംകുടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. 5 പഴം തൊലിയൊക്കെ കളഞ്ഞ് അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുപഴം ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ എപ്പോഴും ടേസ്റ്റ് പാളയംകുടൻ പഴത്തിലാണ്. അപ്പോൾ ചെറുകിയ ശർക്കര 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ചെറുകിയ തേങ്ങ. ഇത്രയും ഇട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കൊന്നും വേണ്ട. ഈ പഴം നന്നായിട്ട് കൈ കൊണ്ട് ഉടച്ച് തിരുമ്മി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ എല്ലാം നന്നായിട്ട് യോജിച്ചോളൂ. ഇനിയിപ്പം പഴത്തിന് കുറവ് തോന്നുകയാണെങ്കിൽ 1/2 എണ്ണം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ കറക്റ്റ് 5 പഴം കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മാവിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വാഴയിലയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കി കുമ്പിളാക്കി അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ മടക്കി എടുത്ത് വെക്കണം. അപ്പോൾ എല്ലാം ഒരേപോലെ മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഡലി പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഓരോ കുമ്പിളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. പഴയൊരു നാടൻ പലഹാരമാണ്. ഇതുവരെയും പഴം വെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.